സോ ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് എറണാകുളം കാക്കനാടുള്ള പാർക്ക് റെസിഡൻസി എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഷാപ്പിലേക്ക് അറിയും നാവിലെ രുചിയും എന്ന പേരിലാണ് ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ആക്ച്വലി ഒരു കള്ള് ഷാപ്പിൽ നമുക്ക് ലഭിക്കുന്ന തനത് സ്റ്റൈലിലുള്ള തനത് ടേസ്റ്റിലുള്ള വിഭവങ്ങൾ ഇവിടെ ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. സോ എന്തായാലും നമുക്ക് ഇവിടുത്തെ വിഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ആംബിയൻസും നല്ല തിരക്കുണ്ട്. ആ ഒരു ഓലയൊക്കെ മേഞ്ഞ് ആ ഒരു നല്ലൊരു കിട്ടിലൻ സെറ്റപ്പിലാണ് റെഡിയാക്കിയിരിക്കുന്നത്. സോ ഇതിവിടെ നടക്കുന്നത് ഒക്ടോബർ 25 ബുധനാഴ്ച വരെയാണ് ഇതിവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയുള്ള സമയത്താണ് ഇവിടെ നമുക്ക് ഫുഡ് വിഭവങ്ങളൊക്കെ ലഭിക്കുന്നത്. സോ ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് 5 നോൺ വെജ് ഡിഷസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ ദിവസവും ഡിഷസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്, കുറേയധികം സാധനങ്ങളുണ്ട്, താറാവുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് തനത് ആ ഒരു കള്ള് ഷാപ്പിൽ ലഭിക്കുന്ന ആ ഒരു ടേസ്റ്റിലാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഭക്ഷണമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. സോ നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ കായൽ സൂപ്പ്. ചെമ്മീൻ കായൽ സൂപ്പ് എന്ന് പറയുന്ന ഐറ്റമാണ്. ഞാൻ ആക്ച്വലി ഇങ്ങനൊരു സാധനം ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല. സോ നമ്മൾ സാധാരണ പോകുമ്പോൾ എല്ലായിടത്തും വിവിധ തരത്തിലുള്ള സൂപ്പുകൾ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ബട്ട് സ്റ്റിൽ ചെമ്മീൻ കായൽ സൂപ്പ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. സോ നൗ വിൽ ട്രൈ ചെമ്മീൻ കായൽ സൂപ്പ്. നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇറ്റ്സ് റിയലി ഗുഡ്. ഒരു നാടൻ സ്റ്റൈലുള്ളൊരു സൂപ്പാണ്. നമ്മൾ സാറിന് എപ്പോഴും കഴിക്കുന്നത് ചൈനീസ് ടൈപ്പ് ഓഫ് സൂപ്പാണല്ലോ. അപ്പോൾ ഇത് തനി നാടൻ ടൈപ്പ് ഓഫ് സൂപ്പാണ്. നമ്മുടെ ഒരു ചെമ്മീൻ ചാറെന്നൊക്കെ പറയുന്ന പോലെ അതേപോലെ ഒരു ടേസ്റ്റാണ്. സോ ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. സോ നമ്മൾ സൂപ്പൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമുക്കപ്പോൾ ഇനി മെയിൻ കോഴ്സ് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ കപ്പയുണ്ട്, രണ്ട് തരത്തിലുള്ള കപ്പ വെച്ചിട്ടുണ്ട്. ചെണ്ടൻ കപ്പ വെച്ചിട്ടുണ്ട്, പിന്നെ കപ്പ ഇരിശ്ശേരി വെച്ചിട്ടുണ്ട്. സോ ചെണ്ടൻ കപ്പ എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞളൊക്കെ ഇട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന സാധനം. സോ ഇതും ആ ഒരു ഫിഷിൻ്റെ കറിയും കൂടെ ചേർത്ത് പിടിക്കാൻ നല്ല സുഖമായിരിക്കും, നല്ല ടേസ്റ്റായിരിക്കും. സോ വിൽ ട്രൈ ദാറ്റ്. ഞാൻ ലേശം ചെണ്ടൻ കപ്പ എടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കാച്ചിൽ പുഴുങ്ങിയത് ഇരിപ്പുണ്ട്. കാച്ചിൽ പുഴുങ്ങിയത് സാധാരണ പണ്ടൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധനമാണ് കാച്ചിൽ പുഴുങ്ങിയത്. സോ ഞാൻ അതിന് ശേഷം ഹോട്ടലൊന്നും ഞാൻ കണ്ടിട്ടില്ല. സോ ഇപ്പോൾ കാണാൻ സാധിച്ചു കാച്ചിൽ പുഴുങ്ങിയത്. അപ്പോൾ നമുക്ക് അതും കുറച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫിഷ് കറി എടുക്കാം. ഇവിടെ കണമ്പ് വറ്റിച്ചത് എന്ന് പറഞ്ഞൊരു കറി ഇരിപ്പുണ്ട്, കണമ്പ്. സോ കണമ്പ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടിട്ട് തന്നെ കറിവേപ്പിലും മറ്റുമൊക്കെ ഇട്ടിങ്ങനെ നല്ല പുളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. സോ പിന്നെ ഇവിടെ ചെമ്മീൻ ഇരുമ്പൻ പുളിക്കറിയുണ്ട്. അത് നമുക്ക് ചോറെടുക്കുമ്പോൾ ചോറിനടുത്ത് കഴിക്കാം. ഇവിടെ കൊഴുവ പുളിയില ചുട്ടത് ഇരിപ്പുണ്ട്. അത് നമുക്കിങ്ങനെ വാഴയിലയിൽ ഇങ്ങനെ ചുട്ട് വെച്ചിരിക്കുന്ന സാധനമാണ് കൊഴുവ. അത് ഞാൻ എടുത്തു, ഒരെണ്ണം എടുത്തു, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ നാടൻ താറാവ് കറിയുണ്ട്, നമുക്ക് അതും നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിലെടുക്കാം. പിന്നെ നമ്മുടെ ബീഫ് ഉലർത്തിയ ഇരിപ്പുണ്ട്, നമുക്ക് അതും കുറച്ച് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കപ്പയും ഈ ഫിഷും ഫിഷ് കറിയും ബീഫ് ഉലർത്തിയതൊക്കെ ചേർത്ത് നമുക്ക് കഴിച്ചിട്ട് വരാം. അതിനുശേഷം നമുക്ക് ബാക്കി സാധനങ്ങൾ എടുക്കാം. പക്ഷേ അപ്പോൾ നമുക്ക് കപ്പ ഒക്കെ വെച്ച് നമുക്കൊന്ന് പിടിച്ചു നോക്കാം. കപ്പ കാച്ചിലും പിന്നെ ഫിഷ് കറിയും. ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്ക് ഒരു കാച്ചിൽ മീൻ കറി കോമ്പിനേഷനെക്കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കപ്പ മീൻ കറി കോമ്പിനേഷനാണ്. ആസ് യൂഷ്വൽ ഇറ്റ്സ് റിയലി ഗുഡ്. ബീഫ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. സൂപ്പർ. നമുക്ക് ആ വാഴയിൽ പറഞ്ഞ ഫിഷ് നമുക്ക് ട്രൈ നോക്കാം. സൂപ്പറാണ് കേട്ടോ, അടിപൊളി. നോ വാട്സ്, അൺലിമിറ്റഡ് ഫുഡാണ്, ഇഷ്ടംപോലെ വിഭവങ്ങളുണ്ട്, കിട്ടുവാണ്. നമ്മൾ കപ്പയൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമുക്കിനി കുറച്ച് ചോറെടുക്കാം. ചോറെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചോറും താറാവ് കറിയും പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചോറൊക്കെ ഒന്ന് പിടിച്ചു നോക്കാം. ഇതിപ്പോൾ നാടൻ താറാവ് കറിയാണ്. എനിക്ക് ആ മീൻ കറി ശരിക്കും ഇഷ്ടമായിട്ടുണ്ട്. നല്ല പുളിയും ഒക്കെ ഇടാറുള്ള അടിപൊളി നാടൻ മീൻ കറിയാണ്. പിന്നെ നമുക്ക് ഈ വെണ്ടയ്ക്ക തക്കാളി പാൽക്കറി എന്ന് പറഞ്ഞ സാധനമുണ്ട്. വെണ്ടയ്ക്ക ബേസിക്കലി എനിക്ക് വലിയ ഇഷ്ടമുള്ള സാധനമല്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. വെണ്ടയ്ക്ക തക്കാളി പാൽക്കറി, പിന്നെ പരിപ്പ് ചക്കക്കുരു കറിയുണ്ട്, നമുക്ക് അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പരിപ്പ് ചക്കക്കുരു കറി എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ നമ്മൾ സെർച്ച് ചെയ്യും. പിന്നെ നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ അവിയൽ പിന്നെ തോരൻ എടുത്തു.
കുറച്ച് ബീഫ് റോസ്റ്റും എടുത്തേക്കാം. സോ അപ്പോൾ ഇവിടെ കുറേയധികം സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, അതായത് അച്ചാർ, ചമ്മന്തിപ്പൊടി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനത്തിനൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ട്, കുറച്ച് സാധനത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം ഇതെന്താ ആക്ച്വലി? ചെമ്മീൻ പൊടിച്ചത്. ചെമ്മീൻ ചെമ്മീൻ പൊടിച്ചത്. ചെമ്മീൻ ചമ്മന്തിപ്പൊടി അല്ലേ? പിന്നെ ഇത് മീൻപീര, കൊഴുവപ്പീര, പുളിയിഞ്ചി. ഓക്കെ, പുളിയിഞ്ചി. അപ്പോൾ ഇപ്പോൾ തന്നെ ഇത്ര സാധനങ്ങളായി, ബാക്കി സാധനങ്ങളോട് എടുക്കാം നമുക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ തേങ്ങ ചുട്ടത് നമ്മുടെ ചമ്മന്തിപ്പൊടിയാണോ? അല്ല, അല്ല, തേങ്ങ ചുട്ടിട്ട് അരക്കാനാണ് ചമ്മന്തി. അതൊരു വെറൈറ്റി ആണ്. വെറൈറ്റി സാധനമല്ലേ? ഓക്കെ, ഇത് മാങ്ങ ചമ്മന്തി. മാങ്ങ ചമ്മന്തിയോ? ഓക്കെ, മാങ്ങ, പച്ചമാങ്ങ, പച്ചമാങ്ങ, പച്ചമാങ്ങയും തേങ്ങയും കൂടെ ഇട്ടാൽ ചമ്മന്തി. ചമ്മന്തി, ഉള്ളിയും മുളകും ചുട്ടിട്ട് അതിനകത്ത് പുളി പച്ചവെളിച്ചിനുണ്ട്. ഫുള്ള് സ്പൈസി ഡിഷസ് ആണല്ലേ? ഇത് അടിപൊളി സാധനങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ പ്ലേറ്റ് നിറഞ്ഞു വരും. അപ്പോൾ ഇനി പ്ലേറ്റിൽ സാധനം എടുക്കാൻ സ്ഥലമില്ല, എന്നാലും നമുക്ക് കുറച്ച് കൂടെ സാധനങ്ങളൊക്കെ എടുക്കാം. ഇത് നമ്മുടെ സലാഡ്, ഗ്രീൻ സലാഡ്, കോവയ്ക്ക വറുത്തത്. ഓക്കെ, ദാറ്റ് ഇസ് സംതിങ് ന്യൂ, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സാറിന് നമ്മൾ മുളക് വറുത്ത കാണാറുണ്ട്, ഇത് കോവയ്ക്ക വറുത്ത ആദ്യമായിട്ട് കാണുന്നത്. ഓക്കെ, ഇത് ക്യാരറ്റ്, ഗ്രീൻ സലാഡ്, ഓക്കെ, സവാള, അങ്ങനെ സാധനങ്ങളൊക്കെ. സോ നമ്മുടെ ഇത്രയും സാധനങ്ങൾ സൈഡ് ഡിഷായിട്ട് കിട്ടി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 16 ഐറ്റം ഞാൻ എടുത്തു. ഇനി ബാക്കി വേറെ അവിടെ ഇരിപ്പുണ്ട്. ഉപ്പിലിട്ടതല്ലേ, ഉപ്പിലിട്ട മാങ്ങ പോലെയുള്ള സാധനങ്ങളും വേറെ ഉണ്ട്, കിടുക. അപ്പോൾ നമുക്ക് ഇനി വേദി കഴിക്കാം. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ വെച്ചിട്ടൊന്നും ട്രൈ ചെയ്യാം. അപ്പോൾ കുറേയധികം വിഭവങ്ങൾ, ഇത് കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഞാനിപ്പം കണ്ടിട്ട് ശരിക്കും കൊതിയാവുന്നു. കോവയ്ക്ക ഉണക്കി വറുത്തത്, നമ്മുടെ ഉണക്കമുളക് കഴിക്കുന്ന പോലെ തന്നെ കോവയ്ക്ക ഉണക്കി വറുത്തു. മാങ്ങ അച്ചാർ, പുളിയിഞ്ചി, മീനച്ചാറ്, ഓ കുടു പച്ചക്കളറിലെ നെല്ലിക്ക അച്ചാർ, ചമ്മന്തി, മാങ്ങാ ചമ്മന്തി, ചെമ്മീൻ ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, കീട്ടിലെ സാധനങ്ങളാണ് ഫുള്ള്. അടിപൊളിയാണ്, ഇഷ്ടം, ഒത്തിരി ഇഷ്ടമായി, സൂപ്പർ. അപ്പോൾ എറണാകുളത്തുള്ളവർക്ക് അടുത്ത ഒരാഴ്ചത്തേക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു വകുപ്പുണ്ട് ഇവിടെ. നമ്മൾ ശരിക്കും, ഞാനൊരു ഹോട്ടലിൽ പോയിട്ട് ഇത്രയും ഡിഷസ് ഓർഡർ ചെയ്ത് കഴിക്കണമെങ്കിൽ എത്ര രൂപയാവും? അപ്പോൾ അതിലും നല്ലത് ശരിക്കും നമുക്ക് ഇത്രയും അധികം ഡിഷസ് നമുക്ക് കഴിക്കാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. സോ ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പോൾ ഒരാഴ്ചത്തെ ഫുഡ് ഫെസ്റ്റിവലാണ് ഇവിടെ നടക്കുന്നത്. സോ നിങ്ങൾ തീർച്ചയായും വരിക. ട്രസ്റ്റ് മീ, ഞാനാണ് പറയുന്നത്, ഇഡ്ഡലിൻ ഫുഡാണ്, നോ വേർഡ്സ്. സോ ഫുഡൊക്കെ കഴിഞ്ഞു, നല്ല അടിപൊളി ഫുഡായിരുന്നു. ഷാപ്പിലെ കറികൾ, നാടൻ വിഭവങ്ങളൊക്കെ കഴിച്ചു. സോ 555 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻക്ലൂഡിങ് ജി എസ് ടി ആൻഡ് ഓൾ ദ ടാക്സസ്. സോ ദാറ്റ്സ് റിയലി വർത്ത്. അപ്പോൾ നിങ്ങൾ എറണാകുളത്തുള്ളവർ ഇവിടെ വരിക, ട്രൈ ചെയ്യുക. ഈ മാസം 25-ാം തീയതി വരെയാണ് ഇവിടെ ഈ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. സോ ട്രൈ ഇറ്റ്. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. സോ ദിസ് ഇസ് സുജിത് ഭക്തൻ സൈനിങ് ഓഫ് ഫ്രം പാർക്ക് റെസിഡൻസി ഹോട്ടൽ കാക്കനാട്.